ഇനിയിപ്പോൾ നവകേരള സദസ്സിലേക്ക് വരുമ്പോൾ നവകേരള സദസ് യാത്ര തുടരുകയാണ് ഇന്ന് പാലക്കാട് ജില്ലയിലാണ് നവകേരള സദസ് ഉള്ളത് പന്ത്രണ്ട് മണ്ഡലങ്ങളിലായി മൂന്ന് ദിവസമാണ് ജില്ലയിൽ പരിപാടി നടക്കുക ഷൊർണൂരിലാണ് പ്രഭാതയോഗം തുടർന്ന് തൃത്താലയിൽ മുഖ്യമന്ത്രി പ്രസംഗിക്കും തൃത്താല പട്ടാമ്പി ഷൊർണ്ണൂർ ഒറ്റപ്പാലം മണ്ഡലങ്ങളിലാണ് ഇന്ന് നവകേരള സദസ് നടക്കുക ഇന്നലെ രാത്രിയോടെ മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും പാലക്കാട് ജില്ലയിലെത്തി നന്ദഗോപാൽ ഉണ്ട് വിവരങ്ങൾ നൽകാനായി പാലക്കാട് നിന്ന് നന്ദഗോപാൽ നവകേരള സദസ് ഇപ്പോൾ പാലക്കാട് ജില്ലയിൽ എത്തിയിരിക്കുകയാണ് ആദ്യ പരിപാടി പ്രഭാത സദസ്സ് തന്നെയാണ് അതിൽ ഏതൊക്കെ പൗരപ്രമുഖരാണ് പങ്കെടുക്കുന്നത് ഒരുക്കങ്ങൾ എവിടെ വരെയായി ജിൽസി തീർച്ചയായും പാലക്കാട് ജില്ലയിലേക്ക് നവകേരള സദസ്സ് ഇന്ന് പ്രവേശിച്ചിരിക്കുകയാണ് ഇന്ന് രാവിലെ ഒൻപത് മണിയോടുകൂടി ഷൊർണൂരിലാണ് ഈ പ്രഭാത യോഗം നടക്കുക അവിടെ നിരവധി പ്രമുഖർ പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് അതിനുശേഷം പതിനൊന്ന് മണിയോടുകൂടി തൃത്താലയിലായിരിക്കും ആദ്യ നവകേരള സദസ്സ് നടക്കുക അതിനുശേഷം പട്ടാമ്പി ഷോർണൂർ ഒറ്റപ്പാലം എന്നീ ക്രമത്തിലാണ് നവകേരള സദസ്സ് ഇന്ന് നടക്കുക നാല് മണ്ഡലങ്ങളിൽ നടക്കും ഇതുപോലെ പന്ത്രണ്ട് മണ്ഡലങ്ങളിലായി മൂന്ന് ദിവസമാണ് ഈ നവകേരള സദസ്സ് നടക്കുക ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഈ വി കണ്ണൂർ സിയെ പുറത്താക്കിയ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഔദ്യോഗികമായൊരു പ്രതികരണം കൂടെ ഇന്ന് നടക്കുന്ന പത്രസമ്മേളനത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ടോ ഒപ്പം തന്നെ കെ എസ് സി ഉൾപ്പെടെയുള്ള സംഘടനകൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കെ ബിന്ദുവിനെതിരെ ശക്തമായ പ്രതിഷേധം കൂടെ നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പാലക്കാട് ജില്ലയിൽ നവകേരള സദസ്സ് നടക്കുന്ന വേദികളിലും അപ്പം ഇവർ സഞ്ചരിക്കുന്ന വഴികളിലുമെല്ലാം തന്നെ ഇത്തരത്തിലുള്ള പ്രതിഷേധം കൂടെ ഉണ്ടാവാനുള്ള സാധ്യതയാണ് വിലയിരുത്തുന്നത് അതേസമയം ഇന്നലെ ഈ മന്ത്രിമാർ ജില്ലയിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിർത്തി ായ തോതയിൽ ഉൾപ്പെടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടിയുമായി എത്തിയിരുന്നു സമാനമായ പ്രതിഷേധവും കൂടെ ഈ കണക്കിലെടുക്കുന്നുണ്ട് ഏതായാലും പാലക്കാട് ജില്ലയിൽ നിരവധി പ്രശ്നങ്ങൾ കൂടെ ഈ നവകേരള സദസ്സിൽ ചർച്ചയാവും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രത്യേകിച്ചും നമുക്കറിയുന്നത് പോലെ ജില്ലയിൽ നെൽകർഷകരുടെ കർഷകരുടെ പ്രശ്നങ്ങൾ നിരവധിയായുണ്ട് നമ്മൾ നേരത്തെയും പല തവണ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തതാണ് ഒന്നാം വിള നെല്ല് സംഭരണവും അതുമായി ബന്ധപ്പെട്ട പണം നൽകുന്ന കാര്യവും രണ്ടാം വിള നെല്ല് സംഭരണവും ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊപ്പം കൃഷിനാശവും ഒക്കെ ഈ നവകേരള സദസ്സിൽ ചർച്ചയാവാനുള്ള സാധ്യതയാണ് കാണുന്നത് അത്തരത്തിലുള്ള പരാതികളുമായി കർഷകർ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ഈ മനുഷ്യ സംഘർഷവും കർഷകർക്ക് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് അട്ടപ്പാടി പോലുള്ള സ്ഥലങ്ങളിൽ ആദിവാസി പ്രശ്നങ്ങളുണ്ടോ ഇതെല്ലാം തന്നെ നവകേരള സദസ്സിലേക്ക് ഒരു ചർച്ചയായി എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത് ഒപ്പം തന്നെ രാഷ്ട്രീയമായ പശ്ചാത്തലം പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എ വി ഗോപിനാഥുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടെ ചർച്ചയിൽ ഉണ്ട് അതായത് വിമത കോൺഗ്രസ് നേതാവാണ് കോൺഗ്രസുമായി ഇടഞ്ഞു നിൽക്കുന്ന നേതാവാണ് അദ്ദേഹം ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഈ നവകേരള സദസ്സിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു ഇതിനു പിന്നാലെ തന്നെ എ കെ ബാലനുമായി ഒരു ചർച്ച നടന്നു ഒപ്പം തന്നെ കെ സുധാകരന്റെ നേതൃത്വത്തിൽ ഒരു അനുനയ നീക്കവും നടന്നു അങ്ങനെ ഇരു പാർട്ടികളുടെയും ഭാഗത്തു നിന്നുമുള്ള ഒരു ഇടപെടൽ കൂടെ ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു സി പി എമ്മിലേക്കുള്ള ഒരു രാഷ്ട്രീയ പ്രവേശനം കൂടെ എ വി ഗോപിനാഥ് ഭാഗത്തു നിന്നുണ്ടാകുമോ എന്നുകൂടെ എല്ലാവരും ഉറ്റുനോക്കുന്നുണ്ട് അദ്ദേഹം ഉടൻ സി പി എമ്മിലേക്കില്ല എന്ന് പറയുമ്പോഴും ഈ കാര്യം പൂർണ്ണമായും തള്ളുന്നില്ല നാളെ നടക്കുന്ന പാലക്കാട് പ്രഭാത യോഗത്തിലായിരിക്കും എ വി ഗോപിനാഥ് പങ്കെടുക്കുക അപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പഞ്ചായത്തായ പെരുങ്ങോട്ടുകുരിശി പഞ്ചായത്ത് യു ഡി എഫ് ആണ് ഭരിക്കുന്നത് അവിടെ നിന്നും നവകേരള സദസ്സിലേക്ക് പണം നൽകാനും തീരുമാനിച്ചിട്ടുണ്ട് അവർ ആ പണം ഉൾപ്പെടെ അൻപതിനായിരം രൂപയുടെ ചെക്ക് ഉൾപ്പെടെ കൈമാറിയിട്ടുണ്ട് ഈ കാര്യത്തിൽ യു ഡി എഫിന് വലിയൊരു അതൃപ്തി കൂടെയുണ്ട് ഈ കാര്യങ്ങൾ കൂടെ നാളെ ചർച്ചയാകുമെന്നാണ് മനസ്സിലാക്കുന്നത് ഏതായാലും നാളെ പാലക്കാട് മലമ്പുഴ കോങ്ങാട് മണ്ഡ ണാർക്കാട് മണ്ഡലങ്ങളിലും ഒപ്പം തന്നെ ഞായറാഴ്ച ചിറ്റൂർ നെന്മാറ ആലത്തൂർ തരൂർ മണ്ഡലങ്ങളിലുമാണ് ഇത്തരത്തിൽ നവകേരള സദസ്സ് നടക്കുക ഇന്ന് രാവിലെ ഒൻപത് മണിയോടുകൂടി ഷൊർണൂരിലെ പ്രഭാത സദസ്സോടെ ഈ നവകേരള സദസ്സിന് പാലക്കാട് ജില്ലയിൽ തുടക്കമാകും